അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കാർഡ് മാജിക് തന്നെയാണ് പക്ഷെ അത് വെറൈറ്റി കാർഡ് മാജിക് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ സമയം സമയമൊന്നും കളയില്ല നേരിട്ട് നമുക്ക് ട്രിക്കിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ വേണമല്ലേ ഞാൻ വൈഫിനെ വെച്ചിട്ടാണ് മാജിക് ട്രിക്ക് ചെയ്യാറ് അതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഇതൊരു പ്രൊഡിക്ഷൻ മാജിക് തന്നെയാണ് നമ്മൾ ആദ്യം ഒരു നമ്മുടെ ഓഡിയൻസിനെ ഒരു കാർഡ് എടുപ്പിക്കും എന്നിട്ട് ആ കാർഡ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരുമോ ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു പാക്കറ്റ് കാർഡുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷഫിൾ ചെയ്യണം എന്നിട്ട് ഞാൻ ഈ കാർഡ് ഇതേപോലെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ സ്റ്റോപ്പ് വരണം ഗീതു മോളെ നീ സ്റ്റോപ്പ് ഞാൻ ഞാനിങ്ങനെ ആക്കുമ്പോ അപ്പൊ ആ വരുന്ന കാർഡാണ് നമ്മള് സെലക്ഷൻ ആയിട്ട് എടുക്കാൻ മോളെ ഓക്കെ ചേട്ടാ ഞാൻ നീ പറഞ്ഞാ സ്റ്റോപ്പ് സ്റ്റോപ്പ് അപ്പൊ ഇവിടെയാണ് നീ സ്റ്റോപ്പ് പറഞ്ഞത് അപ്പൊ നിനക്ക് ഇതാണ് കാർഡ് ഞാൻ കാർഡ് അവിടെ വെച്ചു അപ്പൊ ഇതാണ് നീ പറഞ്ഞ സ്റ്റോപ്പ് പറഞ്ഞ കാർഡ് നമുക്ക് ഐഡിയ ഇല്ല ഏതാണ് കാർഡ് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാണോച്ചാ ഈ കാർഡ് നീ നോക്കിയിട്ടില്ല ഞാനും നോക്കിയിട്ടില്ല എനിക്കും അറിയില്ല നിനക്കും അറിയില്ല അപ്പൊ ഈ കാർഡ് ഏതാണെന്ന് ആർക്കറിയാൻ പറ്റാ ഈ പാക്കറ്റ് കാർഡിന് മാത്രമേ അറിയുള്ളൂ ഓക്കെ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ കാർഡിനോട് ഞാൻ ചോദിക്കുകയാണ് എന്ത് ചോദിക്കാം കളർ ഏതാണെന്ന് ചോദിക്കുക കാർഡിൻ്റെ റെഡ് ആണോ ബ്ലാക്ക് ആണോ നമുക്ക് അറിയണം അപ്പോൾ നമുക്ക് ചോദിക്കാം സി ഒ എൽ ഒ ആർ കളർ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ കാർഡ് നമുക്ക് പറഞ്ഞത് എന്ത് ബ്ലാക്ക് കളർ കാർഡാണെന്നാണ് പറയുന്നത് കാരണം ബ്ലാക്ക് കാർഡ് വന്നു ബ്ലാക്ക് കളറാണ് ഇനി അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്പറാണ് ഈ കാർഡിൻ്റെ നമ്പർ ഏതാണെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കാം എൻ യു എം ബി ഇ ആർ അപ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞെന്ത് സിക്സ് ആണെന്ന് വന്നു പക്ഷെ ബ്ലാക്ക് ആണ് കളറ് അപ്പോൾ സിക്സ് നമ്പറും ബ്ലാക്ക് കളറും അപ്പോൾ ഏതായിരിക്കാം ഒന്നര സിക്സ് സ്പേഡ് ആയിരിക്കാം അല്ലെങ്കിൽ സിക്സ് ആയിരിക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം അപ്പോൾ രണ്ട് കാർഡുകൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം ഈ കാർഡിൻ്റെ മാച്ചിങ് കാർഡ് ഏതാണെന്ന് നമ്മൾ ഇതിനോട് ചോദിക്കാൻ പോകാം നമ്മൾ ചോദിക്കാം അതായത് മാച്ചിങ് കാർഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സിക്സ് സ്പേഡ് ആണോ സിക്സ് ക്ലാവർ ആണോ നമുക്ക് നമുക്കിത് പറഞ്ഞു തരാൻ പോവാണ് അപ്പോൾ എം എ ടി സി എച്ച് ഐ എൻ ജി സി എ ആർ ഡി മാച്ചിങ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു സിക്സ് ക്ലാവർ വന്നു അതായത് ഈ ഇരിക്കുന്ന കാർഡിൻ്റെ മാച്ചിങ് കാർഡ് സിക്സ് ക്ലവർ ആണെന്ന് കണ്ടുപോകണം അപ്പോൾ ഇതേതായിരിക്കും സിക്സ് സ്പേഡ് ആയിരിക്കണം നമുക്ക് നോക്കി നോക്കാം സിക്സ് സ്പെയർഡ് അപ്പോൾ മാ മാജിക്ക് മൊത്തം ചെയ്യുന്നത് നമ്മുടെ ഈ പാക്കറ്റ് കാർഡാണ് ഓക്കെ അപ്പോൾ സൂപ്പർ ട്രിക്ക് അല്ലേ നമ്മൾ വേറെ ഒന്നും ചെയ്യണമെന്നില്ല നമുക്ക് ആരെ വേണമെങ്കിൽ ഇത് വെച്ച് ഫോൾ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം നിങ്ങൾ കുറച്ച് ക്ഷമയോടു കൂടെ കണ്ടിരിക്കണം കാരണം ഇത് ഇത്തിരി ഒരു ബിഗിനേഴ്സ് കാർഡ് ട്രിക്ക് അല്ല ഒരു മീഡിയം ലെവലിൽ ചെയ്യാൻ പറ്റിയൊരു കാർഡ് ട്രിക്കാണ് ഇത്തിരി ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് എല്ലാവരും പറ്റിക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ട്രിക്ക് ഭയങ്കര സിമ്പിൾ ട്രിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഈ കാർഡിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട് അത് മാത്രമാണ് ഇതിൻ്റെ ട്രിക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നൊരു മാജിക്കാണ് അപ്പോൾ ഇതിൻ്റെ ആ ഓർഡർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇതിന് ഇതുപോലൊരു ഓഡർ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇത് ഒന്നും മനസ്സിലാവണല്ലോ ആകെ ഇട കലർന്നിരിക്കുകയാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ വെക്കുന്നതിന് നമ്മൾ മാജിക്കിൽ എപ്പോഴും ചേസ്ഡ് ഓർഡർ എന്നാണ് പറയാം അതായത് ക്ലബ്ബ് ഹാർട്സ് സ്പേഡ്സ് ഡയമണ്ട് അതായത് ചെയ്യിട്ടുണ്ടെന്ന് നമ്മൾ എളുപ്പത്തിന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓർഡർ എന്നുള്ള ഒരു ഇമേജ് ഞാൻ സെറ്റായിട്ട് കാണിച്ചു തരാം ഇത് അമ്പത്തി രണ്ട് കാർഡുകൾ ഏത് ഓർഡറിൽ വെക്കണമെന്ന് കാണിച്ചുതരാം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ബുദ്ധിമുട്ടുള്ള സംഭവല്ല അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യണത് എന്നുള്ളത് ഞാൻ കാണിച്ചതാം എളുപ്പമാണ് നിങ്ങൾക്ക് ഇങ്ങനെ മാജിക് അത്ര ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ട പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്നിൽ നിന്നാണ് തുടങ്ങുന്നത് ക്ലബ്സിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്യാം മൂന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് മൂന്ന് ആഡ് ചെയ്യണം അപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യൂ കെ എ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യു കെ എ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യു കെ ഇതാണ് ആ ഓർഡർ അതായത് മൂന്ന് ആറ് ഒമ്പത് ക്യൂ രണ്ട് അഞ്ച് എട്ട് ജെ എ നാല് ഏഴ് പത്ത് കെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂന്ന് പ്ലസ് മൂന്ന് ആറ് പ്ലസ് മൂന്ന് ഒമ്പത് അങ്ങനെ മൂന്നിൻ്റെയാണ് എണ്ണ അടുത്തത് ഇനി ഞാൻ പറഞ്ഞു ഇതിനെ ചേസ്ഡ് ഓർഡർ എന്നാണ് പറയാ ചേസ്ഡ് എന്ന് പറയുന്നത് ചേസ്ഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലബ്സ് ഹാർട്സ് സ്പേഡ് ഡയമണ്ട് അതാണ് ചേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലബ്സ് ഹാർട്സ് സ്പേഡ്സ് ഡയമണ്ട്സ് അപ്പോൾ ഈ അതിനാണ് നമ്മളത് മറന്നു പോവാതിരിക്കുകയാണ് ചെയ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ മറിക്കുക അപ്പോൾ ആദ്യം ക്ലബ്സ് പിന്നെ ഹാർട്സ് പിന്നെ ഇവിടെ വരുന്നത് സ്പേഡ് ഇവിടെ ഡയമണ്ട് അപ്പോൾ ഇത് തന്നെയാണ് എപ്പോഴും എഴുതുക സി എച്ച് എസ് ഡി സി എച്ച് എസ് ഡി സി അപ്പം ഇതാണ് ആ ഓർഡർ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എഴുതാണെന്ന് ആയിരിക്കും അടുത്തത് ഇതുമ്പം എന്ത് ചെയ്തുതണം വീണ്ടും മൂന്ന് ആറ് ഒമ്പത് ക്യൂ രണ്ട് അഞ്ച് എട്ട് ജെ എ നാല് ഏഴ് പത്ത് കെ അപ്പം നമ്മൾ പറഞ്ഞു സി കഴിഞ്ഞാൽ പിന്നെ എച്ച് ആണ് അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ ഹാർട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എച്ച് എസ് ഡി സി എച്ച് എസ് ഡി സി എച്ച് എസ് ഡി സി എച്ച് അത് ഹേർട്സിൽ തുടങ്ങി ഹേർഡ്സിൽ തന്നെ അവസാനിച്ചു അപ്പം അടുത്തത് എന്തായിരിക്കും മൂന്ന് ആറ് ഒമ്പത് ക്യൂ രണ്ട് അഞ്ച് എട്ട് ജെ എ നാല് ഏഴ് പത്ത് കെട്ടി മൂന്ന് ആറ് ഒമ്പത്യു രണ്ട് അഞ്ച് എട്ട് ജെ എ നാല് ഏഴ് പത്ത് കെ അപ്പോൾ ക്ലബ്സ് ഹേർട്സ് ചേയ്സ് ഡെന്ന് പറയുമ്പോൾ എന്താണ് ക്ലബ്സ് ഹേർഡ്സ് പിന്നെ സ്പേർഡ്സ് ആണ് പറയുന്നത് അപ്പോൾ എസ് സി എന്ന് തുടങ്ങും എസ് ഡി സി എച്ച് കണ്ടില്ലേ മനസ്സിലായി സി എച്ച് എസ് ഡി സി എച്ച് എസ് ഡി സി എച്ച് എസ് അതിങ്ങനെ തുടങ്ങിയത് എസ് സിന്ന് എസ്സിലേക്ക് തന്നെ അതായത് അവസാനത്ത് ഡയമണ്ട്സ് ആണ് ഇപ്പോൾ ഡയമണ്ടി എന്ന് തുടങ്ങുക ഡി അതിനു സി എച്ച് എസ് ഡി സി എച്ച് എസ് ഡി സി എച്ച് എസ് ഡി അതായത് ഇതാണ് ഓർഡർ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഇനി കണ്ടുപോകും ക്ലബ് ത്രീ അതിന് ഹേർട്ട് സിക്സ് സ്പേർട്ട് നയൻ ആ അതേ ഓർഡറിലാണ് ഇങ്ങനെ പോണത് അങ്ങനെ അങ്ങനെ പോയി 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 ഇവിടെ ക്ലബ് ക്ലബ്സിന്റെ കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹാർട്സിന്റെ ത്രീ അപ്പൊ ആ ഒരു ഓർഡർ അങ്ങനെ അവസാനം വന്നു വന്ന് ഡയമണ്ട് കെ വരെ ഇതാണ് ഓർഡർ ഇനിയിപ്പോ ഈ ഓർഡറിൽ ഇനിയിപ്പോ ഈ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓർഡറിൽ നമ്മളിപ്പോ എങ്ങനെ നമ്മൾ ഷഷ്ട ചെയ്തത് അതായത് നമ്മൾ സാധാരണ ഷഫിൾ ചെയ്യാൻ നമ്മൾ ഷഫിൾ ചെയ്തത് നമ്മൾ എന്താ ചെയ്യണം ഇതിനെ കട്ട് ചെയ്യാണ് ചെയ്യണം ഇങ്ങനെ മോളിൽ നിന്ന് എടുത്ത് താഴേക്ക് വയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല നമുക്ക് അതൊന്നും ഇതിൽ ഓർഡറിനെ മാറ്റില്ല ഇത് ക്ലബ്ബ് ത്രീ എന്നെ മോളിൽ വരണമെന്നില്ല അത് എവിടെയാലും ആ ഓർഡർ മെയിൻറ്റെയിൻ ആയാൽ മതി ചേയ്സ്ഡ് ഓർഡറിലായിരിക്കണം എന്നുള്ളു അപ്പം നമ്മൾ എന്താ ചെയ്യാ അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇതുപോലെ താഴ്ത്തുന്നത് കുറച്ച് കാർഡുകൾ എടുത്താണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ നമുക്ക് അവരോട് പറയാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചെന്ന് പറയാം ഇതുകൊണ്ടൊന്നും അതിൻ്റെ ഓർഡർ മാറില്ല നമ്മൾ ഈ വെച്ച കാടുകളുടെ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇങ്ങനെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് അവരോട് പറയാം നമ്മളിനി ജസ്റ്റ് ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ട് പറയാം നമുക്കിനി കാർഡ് സെലക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കാർഡ് സെലക്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ അവർ ഒരു കാർഡ് സെലക്ട് ചെയ്തു അപ്പോൾ കറക്റ്റായിട്ട് ആ കാർഡ് സെലക്ട് ചെയ്താൽ നമ്മൾ ഇത് എടുത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ എവിടെ നിന്നാണോ അവർ കാർഡ് പറഞ്ഞ ആ ബാക്കിയുള്ള ഭാഗം താഴേക്ക് തന്നെ വെക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഈ കാർഡ് എടുത്തു ഈ കാർഡ് ഏതായിക്കോട്ടെ അപ്പോൾ നമുക്ക് അറിയണില്ല മാജിഷ്യന് ഒരിക്കലും അറിയണില്ല ഏതാണ് കാർഡെന്ന് പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എടുത്ത് വയ്ക്കാം ഏതാണ് കാർഡ് നോക്കുന്നത് ത്രീ ക്ലാബറിനെയാണ് കറക്റ്റായിട്ട് വന്നത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കളർ ഫസ്റ്റ് നമ്മൾ കളർ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ സി ഒ എൽ ഒ ആർ കളർ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാക്ക് വരും പിന്നെ അടുത്തത് നമ്മൾ നമ്പറാണ് എൻ യു എം വി ഇ ആർ നമ്പർ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ത്രീ വരും അപ്പോൾ നമ്മൾ പറയും ബ്ലാക്ക് കളറിലെ ആണ് അപ്പോൾ ഇനി ഏതാണ് കാർഡ് നോക്കാൻ നമ്മൾ മാച്ചിങ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പറയും അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റാണ് ഈ ചെയ്സ് ഡോഡറിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്ക് വർക്കാവും അതാണ് ഈ ചെയ്സ് ഡോഡറ് അപ്പോൾ അടുത്തത് നമ്മൾ മാച്ചിങ് കാർഡ് അപ്പോൾ എം എ ടി സി എച്ച് ഐ എൻ ജി മാച്ചിങ് സി എ ആർ ഡി മാച്ചിങ് കാർഡ് അത് ത്രീ ഒന്നും ഇതിപ്പോൾ നമ്മൾ തന്നെ ഇടുന്നില്ല നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ഏടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഒരു ഉടായ്പ്പ് ചെയ്യണമായിട്ട് അവർക്ക് ഫീൽ ഇല്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തോന്നും കേസ് അവർ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അവർക്ക് ആർക്കും മനസ്സിലാവില്ല അത് നമ്മൾ അങ്ങനെ ഒരു ഓർഡറിൽ വെച്ചിട്ടുള്ളതായിട്ട് ആർക്കും മനസ്സിലാവില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാലും കാർഡുകൾ എടുത്തിട്ട് അപ്പോൾ ഇതാണ് ട്രിക്ക് പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു വേണ്ട ഞാൻ എഴുതി കാണിച്ചോ എഴുതി ഉണ്ടാക്കുന്നു വേണ്ട ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ആ ഓർഡർ എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഇമേജ് ഇടാം അപ്പോൾ അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ട്രിക്ക് ഇതിനെ ചേസ് ഓർഡർ മാജിക് എന്നാണ് പറയുക ഇതൊരു ഇൻ്റർമീഡിയറ്റ് ട്രിക്കാണ് ബിഗിനേഴ്സ് ലെവലല്ല കുറച്ചും കൂടെ ഇതായിട്ടുള്ളൊരു ട്രിക്ക് ആണ് അടിപൊളി ട്രിക്കാണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ചെയ്തെന്നുള്ള ട്രിക്ക് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം പിന്നെ ട്രിക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് അടിക്കണം ട്രിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറ്റിക്കണം അപ്പോൾ അടിപൊളി ട്രിക്കാണ് ഭയങ്കര റിയാക്ഷൻസ് ആണ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആരും ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേരിയേഷൻസ് ഒക്കെ വരുത്താം സംഭവം ബേസിക്കായിട്ട് ഇതാണ് ട്രിക്ക് ഓക്കെ അപ്പോൾ ശരി